ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെയും അതുപോലെയുള്ള മൃഗങ്ങളെയും തിരച്ച് മറിഞ്ഞു നിൽക്കുന്ന കാലഘട്ടം. ആ തിരച്ച് മറിയെ അതിന്റെ പ്രത്യാഘാതങ്ങൾ പൊതുവെ ഒരു കംഫർട്ടബിൾ സോണിൽ നിൽക്കുന്ന കേരളത്തിൽ അധികം എത്തിയിട്ടില്ലെങ്കിലും അതിന്റെ ചില ചില അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. യു പിയിലും മറ്റും വടക്കേന്ത്യയിൽ വളരെ ഭീകരമായ രീതിയിൽ ഭരണകൂട വേട്ട ഈ നിയമത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന്റെ പുതിയ നാടിന്റെ പുരോഗമന സ്വഭാവവും പൊതുവെ ഭരണകൂടത്തിന്റെ അനുകൂല അവസ്ഥയും കൊണ്ട് നമുക്ക് വലിയ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ താമസിയാതെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയേക്കാം എന്നുള്ളതാണ് ചിത്രം. ആ ഒരു സാഹചര്യത്തിൽ എന്നെ പോലെയുള്ള സാധാരണക്കാർ പോലും ഈ നിയമത്തിന്റെ നിയമത്തിനെതിരെ രംഗത്ത് വരാൻ ഒരു നിർബന്ധിതരാകുന്നു. ഇത് വെറുമൊരു പൗരത്വം എന്നതിനുപരിയായിട്ട് മറ്റു പല മാനങ്ങളുള്ള ഒരു വിഷയമാണ്. ഇതിന്റെ വക്താവായ നരേന്ദ്രമോദിക്കറിയാം, അദ്ദേഹത്തിന്റെ പിതാവ് പൂജ്യ ദാമോദർദാസ് മോദി വന്നാൽ പോലും ഈ രാജ്യത്തിൽ പറയുന്ന രീതിയിൽ നിയമം നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മോദിക്കറിയാം. അതിന്റെ അദ്ദേഹത്തിന്റെ ഉപദേശകരും ഇതിന്റെ എല്ലാ ആശുപത്രികളുമായ ശ്രീമാൻ അമിത് ഷായ്ക്കും ഒക്കെ അറിയാവുന്നതാണ്. പക്ഷെ അവരുദ്ദേശിക്കുന്നത് ഈ നിയമം കാട്ടി രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പേടിപ്പിച്ചു നിർത്തി അവരുടെ ചില അജണ്ടകൾ നടപ്പാക്കുക. അവരുടെ അജണ്ടകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ പേരിൽ നിന്ന് ചരട് വലിക്കുന്ന കോർപ്പറേറ്റ് യജമാനന്മാരുടെ അജണ്ടകൾ നടപ്പാക്കി കൊടുക്കുക എന്നുള്ളത്. തീ പിടിച്ച ഒരു വീട്, ആ വീടിൽ വീട് കത്തി ആടി കത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ആകാവുന്ന അത്രയും തന്നെ കൂലി എടുത്ത് കോർപ്പറേറ്റുകൾക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കുക. അതിന്റെ ഫലമായി നമ്മുടെ ജീവിതം ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോലീസ് നായാട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും സാധാരണക്കാരുടെ ജീവിതം മുഴുവൻ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിമാന കമ്പനികൾ വിൽക്കുന്നു, ബൽക്ക് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് വിൽക്കുന്നു, 50 ട്രെയിനുകൾ സ്വകാര്യവൽക്കരിക്കാൻ, ട്രെയിൻ പാതകൾ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് സെപ്റ്റംബർ 20 വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്തെ സാമ്പത്തിക മാധ്യമങ്ങൾ പറയുന്നത് 145 ലക്ഷം കോടി ഉറുപ്പികയുടെ നികുതി ഇളവ് കൊടുത്തിരിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് എന്നാണ്. മിനിഞ്ഞാന്ന് ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമായ കിർലോസ്കർ ബ്രദേഴ്സിന്റെ 100 വാർഷികാഘോഷ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോകത്തൊരിടത്തുമില്ലാത്ത രീതിയിൽ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യ ഞാൻ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്തത് വേറെന്തിനുമല്ല, കോർപ്പറേറ്റുകളുടെ വളർച്ചയെ സഹായിക്കാൻ വേണ്ടിയാണ്, പ്രൊപ്പൽ എന്നാണ് അദ്ദേഹം വാക്ക്, സഹായിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പൊ കോർപ്പറേറ്റുകൾ വളരുകയും സാധാരണക്കാരൻ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടി ഒരു അപ്പരനെ സൃഷ്ടിച്ച് എല്ലാവരും പൗരത്വബില്ലും ജനം മുഴുവൻ പൊതുസമൂഹവും ബുദ്ധിജീവികളും എല്ലാം പൗരത്വ ബില്ലിന്റെ പുറകെ പോകുമ്പോൾ ഇവിടെ ആടി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നും മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ അവർ കോർപ്പറേറ്റുകൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം, ഒരു ശ്രദ്ധ തിരിക്കൽ അജണ്ടയുടെ വലിയൊരു പരിപാടിയായിട്ടാണ് ഇതിനെ എനിക്ക് കാണാൻ തോന്നുന്നത്. അപ്പൊ ഇതിന് വളരെ വെറും ഒരു കമ്പ്യൂട്ടർ തലം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളുണ്ട്. ഒന്ന്, രാജ്യത്തെ വിഭജിച്ചു നിർത്തി, ഭയപ്പെടുത്തി നിർത്തി ജനതയെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. കൊല്ലന്റെ ആരെയും മോലിരിക്കുന്നത് പോലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭീതിയിൽ ജനതയെ ഇരുത്തുക. അതിനൊപ്പം തന്നെ ഈ സാമ്പത്തികമായ വലിയ അട്ടിമറികൾക്കും തട്ടിപ്പുകൾക്കും സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. സാധാരണഗതിയിൽ
സാധാരണഗതിയിൽ സാമ്പത്തിക മാന്ദ്യവും മറ്റും സംഭവിച്ചാൽ ആളുകളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയായിരിക്കും, വാങ്ങാനുള്ള ആളുകളുടെ ശേഷി. അതിന് സാധാരണ മനുഷ്യന്മാർക്ക് ഇൻസെന്റീവുകൾ കൊടുക്കുക, അവർക്ക് നികുതി ഇളവ് കൊടുക്കുക, ഉത്പാദനം മനുഷ്യ ഉത്പാദനം കൂട്ടുക മാത്രമാണ്, ഉത്പാദനം കൂട്ടി ആർക്കും കിട്ടാനാണ്. അപ്പൊ എന്തോ വൈത്തരത്തിൽ അട്ടിമറികൾ, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ രാത്രിയിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നുള്ള ഒരു ഒരു ആ വിഷയം വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വിശകലനം ചെയ്യുന്നത് കഴിഞ്ഞ 10-60 വർഷക്കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വലിയ ചരിത്ര പ്രക്ഷോഭങ്ങൾക്ക് പങ്കാളികളാവുകയും സാക്ഷ്യം വഹിക്കുകയും നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം തമ്പാൻ തോമസ് ആണ്. അദ്ദേഹം തമ്പാൻ തോമസ് HMSന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു. HMSന്റെ ദേശീയ പ്രസിഡന്റ് എന്നതിലുപരിയായിട്ട് രാമനോഹർ ലോഹ്യ മുതൽ JP മുതൽ അങ്ങനെയുള്ള രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ സോഷ്യലിസ്റ്റ് നിലയിൽപ്പെട്ട ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ കൂടെ പ്രവർത്തിക്കുകയും അവർക്കൊപ്പം പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ്. തമ്പാൻ സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നടക്കുന്നത് 77 സമ്പൂർണ്ണ ക്രാന്തി ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിന്റെ ആ സമയത്തുണ്ടായ സമ്പൂർണ്ണ വിപ്ലവം പോലെയുള്ള ഒരു പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിന്റെ കാലത്ത് അതിനെ ഇന്റൻസിഫൈ ചെയ്യാൻ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നു, മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. ഇന്ന് മാധ്യമങ്ങൾ മോഡിയുടെ കോർപ്പറേറ്റ് ദാസ്യവേല ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് അതിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, അവർ മോഡിയുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കലാമയം വലിയ സാമൂഹ്യ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് കോർപ്പറേറ്റുകളും ഈ പുതിയ നിയമ ഭേദഗതിയും തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് അതിന്റെ ആഘാത പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക, സാധാരണക്കാരനെ അത് ബാധിക്കുക എന്നുള്ളതാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലെ ആദ്യവുമായി ജനവേദിയുടെ പേരിൽ അതേപോലെ വളരെ പ്രമുഖനായ ഈ സദസ്സിനെയും ഞാൻ വളരെ ആദ്യവുമായി ജനവേദിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾ ബഹുമാന്യനായ ശ്രീ എൺപത്തിനാറ്റുള്ള പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നത് അതിന്റെ
2020 ബ്രിട്ടീഷ് അവർക്ക് ഇന്ത്യയിലെ നാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കച്ചവടം ആരംഭിച്ച കാലത്ത് അതിന് സമാന്തരമായി ഒരു പ്രസ്ഥാനം കഴിച്ചു, അതാണ് ഹിന്ദു മഹാസഭ. അദ്ദേഹം ആ പ്രസ്ഥാനം ആരംഭിച്ച് 5 വർഷം കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ 1925 ആയപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിച്ചു. അത് രൂപീകരിക്കുമ്പോൾ നാഗ്പൂരിൽ 10-22 കുട്ടികളെ 13 വയസ്സിനും 15 വയസ്സിനുമുള്ള കുട്ടികളെ എടുത്തു അവരെ ഹിന്ദുത്വം പഠിപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു സംഘമായി ആ സംഘത്തിന് മുന്നിൽ വെച്ച് അത് അടിക്കടി വളർന്നു. അതിന്റെ നിർമ്മായ കടക്കുന്നത് അത് അംഗീകരിച്ച മുദ്രാവാക്യത്തെ കുറിച്ചാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വെച്ച മുദ്രാവാക്യം ഹിന്ദു ഇന്ത്യ ഹിന്ദുവിനെയാണ്, ഹിന്ദുവിനെ പട്ടാളവത്തിലേക്ക്, രണ്ട് മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഹിന്ദു മഹാസഭ അതിന്റെ ബന്ധം സ്ഥാപിക്കുന്നത് ഈ ജർമ്മനിയുമായി, നാസി ജർമ്മനിയുമായി. 1924 തന്നെ ആ ബന്ധം സ്ഥാപിക്കുകയും ഹെഡ്ഡേവാളുടെ സഹപ്രവർത്തകൻ അവിടെ പോയി അവരുടെ തന്ത്രങ്ങളും അവർ പ്രവർത്തിക്കുന്ന രീതികളും പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വന്ന് ആ സംഘടനയെ ശക്തമാക്കുകയാണ്. ഹിന്ദുവിനെ പട്ടാളത്തിലേക്ക്, ഇന്ത്യ ഹിന്ദുവിനെയാണ്, ഇതാണ് അടിസ്ഥാന മുദ്രാവാക്യം. അതിനോടനുബന്ധിച്ച് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ മതഗ്രന്ഥങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ അവർ പൂർത്തിയാക്കുകയും അവ പഠിപ്പിക്കുന്നത് പോലെ ഇത് പഠിപ്പിക്കുകയും ഇതുണ്ടാക്കിയ ശാഖകൾ ഇന്ത്യയിൽ വലിയ ശക്തിയായി വളരുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ഗാന്ധിജിയും മറ്റ് ആളുകളും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച് അതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള ഭാഗവാദിത്വത്തെക്കാൾ ഉപരിയായി ഇത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി ഇപ്പോൾ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ലക്ഷ്യമിട്ട ഒരു പ്രവർത്തനം ചരിത്രത്തിൽ നടക്കാം. അത് വളർന്നു. അത് വളരുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമയത്തുള്ള പങ്കാളിത്തം അവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിനേക്കാൾ ഉപരി ഈ കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വളരെ ഒരു നൂറ്റാണ്ടിന് മുമ്പേ മനസ്സിൽ ആവിഷ്കരിച്ച ഒരു പരിപാടി. ആ പരിപാടി ഒരു ഭൂരിപക്ഷ വർഗീയത ഇന്ത്യയിൽ ഉണ്ടാക്കുകയും ആ ഭൂരിപക്ഷ വർഗീയത അടിസ്ഥാനത്തിൽ വിഭജനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള പട്ടാളത്തെ ഇന്ത്യയിലെമ്പാടും ഒരുക്കി മെരുക്കി എഴുതി. ഹിന്ദു മഹാസഭയായിരുന്നാലും RSS ആയിരുന്നാലും ശക്തി വാങ്ങിച്ചു. നമ്മുടെ കാണുന്ന പോലെ വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ചിന്താഗതിയാണല്ലോ മതചിന്തയുടെ അടിസ്ഥാനത്തിൽ യുവാക്കളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നവർ തീവ്രമായി അതിനോട് നിന്നുകൊള്ളും. അതുതന്നെയാണ് മറ്റ് വിഭാഗങ്ങളും മതവിഭാഗങ്ങളും അവരുടെ സംഘടനാ തത്വത്തിൽ അവരുടെ പള്ളികളോടോ അല്ലെങ്കിൽ അവരുടെ മതപരമായ വികാരങ്ങളോടോ അനുബന്ധമാക്കി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള സംഘടന. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ അധികാരം തങ്ങൾക്ക് കാലം കഴിഞ്ഞാൽ കൈവരിക്കാൻ കഴിയണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അതിനനുസൃതമായ തത്വശാസ്ത്രങ്ങളും അതിനനുസൃതമായ പഠനങ്ങളും കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടേ വന്നു. അത് സ്വാതന്ത്ര്യ സമരത്തിന് പാരലായി തന്നെ സമാന്തരമായി തന്നെ ഉപയോഗിച്ചു. ഈ കാലഘട്ടത്തിലാണ് ഹിന്ദു മഹാസഭ നടത്തിയ നടപടിക്രമങ്ങൾ പര്യാപ്തമല്ലാതെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് രൂപപ്പെടുന്നത്. ആ രാഷ്ട്രീയ കക്ഷിക്ക് രൂപപ്പെടുത്തുമ്പോൾ അതിൽ നമ്മുടെ ആളുകളെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായും ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ രൂപപ്പെടുന്നത്. കാരണം വിശദാംശങ്ങളിൽ ഒന്നും നടത്തുന്നത്
സത്യമായ പശ്ചാത്തലം ഒന്നേ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇന്ത്യ ജാതീയമായി വിഭജിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള പ്രവർത്തന ശൈലി, ആ ശൈലി നാം ഈ ചരിത്ര പഠിക്കുന്ന പൂർണ്ണമായി കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമരത്തിൽ അത് അടുത്ത ഘട്ടം രൂപീകൃതമാകരുത്. നാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദ്യാസ്ഥലം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പട്ടികയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്നും പങ്കാളിയാകാറുണ്ട്. അവർ തലയുയർത്തി മുന്നോട്ട് വന്ന് പ്രവർത്തനങ്ങൾ നടത്തിയത് മറ്റൊരു ഘട്ടത്തിലാണ്. ഇന്ത്യയെ വിഭജിക്കുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് രണ്ടാക്കി തീർത്തുകൊണ്ട് അതിനെ ഒരു ശക്തി കേന്ദ്രമാക്കാതെ കഴിയാൻ പരിശ്രമിച്ച കൊളോണിയൽ ശക്തികളുമായി നടത്തിയ പങ്കുവെപ്പ്, അതിൽ മുഹമ്മദ് അലി ജിന്നയും അതുപോലെ ശ്യാമപ്രസാദ് മുഖർജിയും എടുത്ത നിലപാട്, അവരെടുത്ത് ഒരേ നിലപാടാണ് എടുത്തത്. മുസൽമാൻ മുസ്ലിം രാഷ്ട്രം, ഇന്ത്യ മറ്റൊരു രാഷ്ട്രം. ഇന്ത്യ മറ്റൊരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, അത് ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രമാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. മറിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ഏർപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചതും സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്തുടർച്ചയായി കിട്ടേണ്ടതും ഇവിടെ ഒരു മതേതരത്വ രാജ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടാണ് അതുപോലെ പണ്ഡിത് ജവഹർലാൽ നെഹ്റുവും എല്ലാം നമ്മുടെ ഭരണഘടനാ വിധാനത്തിലും നേടിയെടുത്തു. സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. അത് വളരെ വ്യക്തമായും ജാതീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പ്രവർത്തനവും മറുവശത്ത് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചിരുന്നതായ സംഗതിയാണ്. ഇന്ത്യയെ ശക്തമാക്കാതിരിക്കാൻ അതിന് മതേതരത്വത്തിന് പകരം ഇത്തരത്തിലൊരു കാര്യം നടത്തണമെന്നു. അതിന് ഉപകരണകമായി നിന്നത്, അതിനനുസൃതമായി ചിന്ത ഉയർന്നു വന്നത്, അതിനനുസൃതമായി പ്രവർത്തന ശൈലികൾ കൈവരിക്കാൻ ഇടവന്നത് നാസി ജർമ്മനിയിൽ നിന്ന് ആർജിച്ച അതേ ഊർജം തന്നെയാണ്. ഞാൻ ആ പുസ്തകത്തിന്റെ രണ്ടാം വായന പുനർവായന നടത്തുന്ന ദിവസത്തിൽ കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യം, ജർമ്മനിയിലും ആര്യന്മാരുടെ സംസ്കാരം, ആര്യ സംസ്കാരം, അതിന് ജർമ്മനിയിൽ പ്രാബല്യം കിട്ടണമെന്നുണ്ടായിരുന്നു ഹിന്ദുടെ കാഴ്ചപ്പാട്. ഇവിടെയും ഇന്ന് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട്, ആര്യ സംസ്കാരം ഇന്ത്യയില് കൊണ്ടുവരിക, ആര്യന്മാരാണ് ഭരണകർത്താക്കൾ, ആ ഭരണകർത്താക്കളുടെ കൈകളിൽ ഇത് ഒതുങ്ങത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള കാഴ്ചപ്പാട് ഒരു നൂറ്റാണ്ട് മുമ്പ് സ്വീകരിക്കുകയും അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കുകയും നാസി ജർമ്മനി സ്വീകരിച്ച അതേ സിംബൽ സ്വസ്തി, ആ സ്വസ്തിക്കിനെ തങ്ങളുടെ അടയാളമായി അംഗീകരിക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് രാഷ്ട്രീയമായി ശക്തി പ്രാപിച്ച് ഇന്ത്യയുടെ ഭരണാധികാരം പാർലമെന്റിൽ ഭൂരിപക്ഷത്തോടുകൂടി നേടിയിരിക്കുന്ന അവസരത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നാം അഭിനയിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ അവിടെയാണ് ശ്രീ പത്മനാഭൻ സൂചിപ്പിച്ചതായ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങളെ നാം വിലയിരുത്തേണ്ടത്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും അത്രോ പാർട്ടിസിപ്പ് മുസൽമാൻ ഇല്ലെങ്കിലും പുതിയ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പീഡിതരാക്കപ്പെട്ട ഒരു അഞ്ച് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി പൗരത്വ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിയത് ഇത്ര വലിയ സംഗതിയാണ്. അത് നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമ്മളിതിലെ കടന്നുവരുന്ന ചിന്തയുടെ ഒരു ഭാഗമാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പീഡിതരാക്കപ്പെട്ട ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തിന് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ബുദ്ധ മതർക്ക്, ജൈനർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു അമെന്റ് കൊണ്ടുവന്നു. ആ അമെന്റിനെ എതിർക്കേണ്ട കാര്യങ്ങളെ കേൾക്കുമ്പോൾ വളരെ
നിസ്സാരം എന്ന് നമുക്ക് തോന്നാം. ഇതങ്ങ് ചെയ്താൽ ഇതിനെന്താ ഇത്ര വലിയ തെറ്റ്? എന്നോട് തന്നെ പല ആളുകളും ചോദിക്കുന്നു, ഇതിനെ എന്തിനെ എതിർക്കണം? ഇതൊരു നല്ല കാര്യം ചെയ്യല്ലേ? ഇപ്പോൾ വ്യാഖ്യാനങ്ങൾ വരുന്നു, നിയമകാര്യ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. There is positive result and negative result. Here there is a positive result which will bring a section of the people or a set of people to get citizenship. That is a positive action. A negative is nothing. So, ഇത് അംഗീകരിച്ചുകൂടെ? ഇത് അംഗീകരിക്കുന്നതിൽ എന്ത് കുഴപ്പമുണ്ടാകുന്നു? വളരെ വളരെ നിസ്സാരമായി അതിനെ ചൊല്ലിയാണ് ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു ഡിഫൻസ് എന്നുള്ള ഒരു നിരയാണ് ഇതിന് പിന്താങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് അതങ്ങനല്ല. അതിനപ്പുറത്തെ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അത് നിഗൂഢമായ അജണ്ട. ആ അജണ്ട ഇവിടെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഇന്ത്യയുടെ ഭരണാധികാരം എന്നും ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ കയ്യിൽ മതപരമായി ഒതുങ്ങി നിൽക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അത് മതപരമായി ഹിന്ദുവിന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കണം എന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് ആര്യ സംസ്കാരം അസർ വൈകാനിൽ നിന്ന് അവിടെ ഹിന്ദുത്വം ഇങ്ങനെ അടുത്തത് പോയി അവിടെ കണ്ടത് ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഇവിടെയാണ് ഹിന്ദുവിന്റെ ഉൽപ്പത്തി, ഇവിടെ നിന്നാണ് ആര്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത്. ആ ക്ഷേത്രത്തിൽ ഞാൻ കടന്നു കണ്ടു. നിങ്ങൾ പറയട്ടെ, വിശ്വസിക്കുന്നു ആര്യന്മാർ അവിടെ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് പോയി അവിടെയെല്ലാം ആര്യ സംസ്കാരം ഉണ്ടാക്കി. അത് ഹിന്ദു ഉണ്ടായിരുന്നു, ആ ഹിന്ദു ഇവിടേക്ക് വന്നു. ഇവിടെ അവരിവിടുത്തെ ആദിവാസികളെയും കീഴാതരെയും എല്ലാം കീഴടക്കി അധികാരത്തിലേക്ക് വരികയും തിരിച്ചടക്കുകയും അവരെല്ലാം ഇന്ത്യ മഹാരാജ്യം അവരെ കൈവശത്തിലാക്കി തീർക്കുകയും ചെയ്തു. അവരുടേതാണ് ഇന്ത്യ. അവരാരാണ്? അവർ സമൂഹത്തിലെ മേലാളന്മാരാണ്. ആ സമൂഹത്തിലെ മേലാളന്മാർ വിശ്വസിക്കുന്ന ഒരു അർത്ഥശാസ്ത്രവും അവർ വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ നീതിയും എല്ലാം ഉണ്ട്. ആ സാമൂഹ്യ നീതിയും ശാസ്ത്രവും എല്ലാം എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് മേലാളന്മാരുടെ ഭാഷയാണ്. അവരുടേതാണ് രാജ്യം, അവരുടേതാണ് ലോകം. സമ്പന്നരുടേതാണ് ലോകം, സമർഗരുടേതാണ് ലോകം. ബാക്കിയുള്ളവരെല്ലാം അവർക്ക് അടിമകളെ ചെയ്യുവാനുള്ളവരാണ്. ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ മനസ്സിലാക്കാൻ ഇടയായത് ഈ തൃശ്ശൂർ വിയൂർ സംഘടിപ്പിക്കുന്ന അവസരങ്ങളാണ്. അത് 1975 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിലാണ്. അവിടെ ഞാൻ കണ്ടിരുന്ന മുറിയുടെ തൊട്ടാണ് RSS തത്വചിന്തകനായ പരമേശ്വരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ഓരാഗോവ. ഞങ്ങൾ ദിവസവും സംവാദത്തിൽ ഏർപ്പെടുന്നു. ഒരു വർഷക്കാലം നീണ്ട ഈ സംവാദത്തിനിടയിൽ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വന്നു നിന്ന് നാം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആ സംവാദത്തിൽ ഒരിക്കലും കൂടി പറഞ്ഞു, എന്താ പറഞ്ഞോ, സമ്പാദ ദോശേ താനും ഹിന്ദുവാണ്. എന്താ പരമേശ്വരി അങ്ങനെ പറയുന്നത്? യേശുക്രിസ്തു ഞങ്ങളുടെ ആധാരമാണ്. ഒന്ന്, രണ്ട്, തന്റെ രൂപവും ഭാവവും എല്ലാം താൻ ഹിന്ദുവാണ്. അവിടെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സമ്പന്നൻ എന്ന് പറയുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, പാവപ്പെട്ടവൻ എന്ന് പറയുന്നവൻ പാപദോഷം കൊണ്ടാണ് പാപിയായി തീരുന്നത്, പാപത്തിന്റെ ഫലമാണ്. അവന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഹരിതനായി ജനിക്കുന്നത്. അവന് ഈ സമൂഹത്തിൽ അവന് മേലുള്ള മേൽക്കോയ്മ ഈ ആര്യ വിഭാഗത്തിലുള്ളത്. അവരാണ് ദൈവം തെരഞ്ഞെടുത്ത ജാതി. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അധികാരത്തിന്റെ ശക്തികൾ എവിടെയെവിടെ വന്നിട്ടുണ്ടോ അവരെല്ലാം ഈ സമ്പന്നന്മാർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് ഹിറ്റ്ലർ ചെയ്തത്. നാസി ജർമ്മനി ചൊരുപ്പെടുത്തി എടുക്കുമ്പോൾ അവിടുത്തെ ആര്യ വിഭാഗം, ആര്യന്മാരെ അവകാശപ്പെടാൻ സാധിക്കുന്ന ആളുകൾ അതിന്
യെരിഹോയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപാട് ദൂതന്മാരെ അടിച്ചമർത്താൻ, വിനോദത്തെ അടിച്ചമർത്താൻ, അവരെ അവർ നിശ്വാസം ചെയ്യാൻ പരിശ്രമിച്ചു. അപ്പൊ ഇവിടെയും ഞാൻ കാണുന്ന എന്റെ അനുഭവത്തിൽ നിന്നോട് പറയുകയാണ്, ഈ സവർണ മേധാവി അന്ന് നോക്കിക്കേണ്ടതായ ഈ സമ്പന്നരുടെ ആധിപത്യം, ആദ്യമേ തിരിഞ്ഞിട്ടുള്ള ചാതുർവർണ്യം, ആ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന സമൂഹത്തിലെ വിടവ്, ഇത് നാം മനസ്സിലാക്കണം. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമാണ് ചാതുർവർണ്ണത്തിൽ ഈ സ്വത്തിന്റെയും സമ്പത്തിന്റെയും അറിവിന്റെയും ഒക്കെ അവകാശമാക്കാത്തത്. നമ്മള് പുരാണങ്ങളിൽ കഥകൾ പഠിക്കുന്ന ദിവസത്തിൽ അവിടെ എന്തെല്ലാം കാണുന്നു, അതിനെ അതുപോലെ തന്നെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഏകലീന്റെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഭീഷ്മരുടെ ഏറ്റവും നല്ല ശിഷ്യൻ അമ്പയ്യാൻ ഒളിച്ചിരുന്ന് പഠിച്ചാണ്, പക്ഷെ കീഴാതിയാണ്, ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് ചോദിച്ച വിലയില്ല, തലവൻ മുറിക്കുക, തലവൻ മുറിച്ചാൽ പിന്നെ ആ അത്തരം ഒരു ഒരു നടപടിക്ക് ആ ജാതി ഉപയോഗപ്രദമായി തീരുകയില്ല. അപ്പൊ നമ്മൾ പുരാണങ്ങൾ പഠിക്കുമ്പോഴും ഈ ഇത് കാണുന്നു, എന്ത്, ഇത് സമ്പന്നന്മാരുടേതാണ്, സവർണന്മാരുടേതാണ്. ആ സമ്പന്നന്മാരുടെയും സവർണന്മാരുടെയും ഇടയിലേക്ക് തമ്പാൻ പോലുള്ള ക്രിസ്ത്യാനിയെയും ഉൾപ്പെടുത്തുന്നതിന് അവർക്ക് വിരോധമില്ല. പിന്നെ അനുഭവങ്ങളിലൂടെ തന്നെ പറയാം, അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മറ്റർത്ഥങ്ങളിൽ കൊടുക്കരുത്, പക്ഷെ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകൂ. ഈ കഴിഞ്ഞകാലത്ത് ഞങ്ങള് ഈ പുള്ളികളായി താഴ്ന്നകത്ത് വൈകുന്നേരം വരെ മുറിയിൽ കിടക്കുന്ന ഘട്ടമായിരുന്നു, നിശയാണ്, വളരെ കർശനമായ പെരുമാറ്റങ്ങളാണ്. ഞാനൊരു റിട്ട് വഴി ചെയ്തു ഹൈക്കോടതിയിലെ ഹേബിയസ് കോർപ്പസ്, അത് വിചാരണ നടന്നു. ആ വിചാരണയില് സർക്കാരിന് വേണ്ടി പറഞ്ഞു, ഇന്ദിരാ ഗാന്ധിയുടെ ഗവൺമെന്റാണ് പറഞ്ഞു, ജഡ്ജിതന്നെ ചോദിച്ചു അന്നത്തെ എഴുപത്തിനോട് എന്താണ് ഇവിടെ നടക്കുന്നത്, ജീവിക്കാനുള്ള അവകാശമില്ലേ, ആദ്യത്തെ പ്രതിവൺ അതുപോലെ നിഷേധിച്ചിരിക്കുകയാണ്. തമ്പാൻ ഹോസനെ നിങ്ങൾ വിളിച്ചു വെടിവെച്ചു വന്നാൽ ചോദിക്കാൻ അധികാരമുണ്ടോ? പട്ടണത്തിനോട് മറുപടി പറഞ്ഞു, വെടിവെച്ചു കൊല്ല, ഇവിടെ എല്ലാ പണ്ടവരുടെ വയസ്സും സ്റ്റേജിലിരിക്കുകയാണ്, വെടിവെച്ചു വന്നാൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ തമ്പാൻ ഹോസനെ കോടതിയിൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ചാടിപ്പോകാൻ ശ്രമിച്ചു എന്നുള്ളത് വെടിവെച്ചു വന്നാൽ കൊല്ലാം. സർക്കാരെ നിയമം വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞതാണ്, അവരേക്കെയാണ്. ഇത് തന്നെ സുപ്രീം കോടതിയും കൊല്ലിമേലെ കൊണ്ടുവന്നപ്പോൾ ഇതേ ഇത് തന്നെ പറഞ്ഞു. പക്ഷേ ഖന്നായി മറിച്ച് വിധിയെതിരി എന്നെ തിരിച്ച് ഈ ജയിലേക്ക് തന്നെ അയച്ചു, ഇതെന്റെ അനുഭവമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിയും. അപ്പൊ അങ്ങനെ ഞാനിവര് ദീർഘമായി പോകുന്ന ഒരു കാര്യം പറയാനുള്ളത്, ഞാനീ പറഞ്ഞത് ഒന്ന് കെബിലവാറിന്റെ ഒരു കഥ പറയുക. അങ്ങനെ ഞാൻ കോടതിയിൽ കേസ് കൊടുത്തപ്പോ അവര് തിരിച്ച് അതിൽ രണ്ടാമത്തെ ഒരു കേസ് ജസ്റ്റിസ് ജോർജ് വടക്കയിൽ എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു തെറ്റുകൊണ്ട് ഇന്നലെ റിപ്പോർട്ടിന്റെ സൃഷ്ടിക്കാണ് അയ്യാ. അതില് പറഞ്ഞു ഇവർക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ മുറി തന്നെ 24 മണിക്കൂറും കൂട്ടിയിടാതെ പുറത്തു നടക്കുന്നതിനുള്ള അവസരം കൊടുക്കണം, അങ്ങനെ ഞങ്ങൾക്ക് പുറത്ത് കടക്കുന്നതിന് ഒരു വോളിബോൾ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോ ഒരു ദിവസം വോളിബോൾ കളിക്കാൻ ഒരു വശത്ത് അറിയണം ചെയ്തതിന് എം എം ലോറൻസും രവീന്ദ്രനാഥും അവരൊക്കെ ഒരു വശത്ത് ഞാൻ ഇപ്പുറത്ത് മൊയ്തു എന്ന് പറയുന്ന തൃശ്ശൂരിലെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ മൊയ്തു അനക്ക് ഇപ്പുറത്ത് ബോൾ അടിച്ചിടാൻ വേണ്ടിയിട്ട് പി പി മൂർദൻ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവ് ഞങ്ങളെല്ലാം പന്ത് കളിക്കാറ്. ആർ എസ് എസ് നേതാവ് ഞാൻ ലിഫ്റ്റ് ചെയ്ത ബോളിട്ടപ്പോൾ അടികൊണ്ടതെന്ന മൂക്കിനാണ് ഞാൻ താഴെ കൊടുത്തത്. ചോരളും ബോളും കിട്ടും കിടന്നും വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് താഴെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ് മൂന്ന് മമ്മ എന്ന കൈക്കിനെ ഞാൻ അത് കോളിലിട്ട് എന്റെ സെബിലേക്ക് കൊണ്ടുപോകും. മൂന്നിനോട് ഞാൻ ചോദിച്ചു, ഏ മൂന്ന നീ എന്നെ കൊല്ലാനാണോ വിളിച്ചേക്കുന്നത്? മൂന്ന് പറയുന്നു, മൂന്നു ആരുമെങ്കിലും
ചിന്തിച്ചതിലർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ്? ആ രണ്ടാം ജോലിയോ പറഞ്ഞു, അത് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ഗുരു ഗോഡവാക്യം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, മുസൽമാനെയും മൂത്രമ്പാവിനെയും തമ്മിൽ കണ്ടാൽ മൂത്രമ്പാവിനെ നേരിടേണ്ടി വന്നാൽ മൂത്രമ്പാവിനെ എടുത്തിയാൽ ഞാൻ മുസൽമാനെ നേരിടുക. അപ്പൊ എന്നീ ചിന്ത ഇവിടുണ്ട്, ഇത് എവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിൽ നോക്കിയപ്പോൾ ബണ്ട് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന പുസ്തകത്തില് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പഠിപ്പിക്കുന്നു പറഞ്ഞിരിക്കുന്നു, മുസൽമാനാണ് ഈ രാജ്യത്തിന്റെ ശത്രു, അവരുടെ പിതൃഭൂമി പാകിസ്ഥാനാണ്, അവരുടെ പിതൃഭൂമി ഇന്ത്യയല്ല. ഇതൊക്കെ എന്തേ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് 1920 പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ല. അവരുടെ മാതൃഭൂമി ഇന്ത്യ അല്ല, അവരെ നിഷ്കാസിതരാക്കേണ്ടവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നിസ്സാരമെന്ന് തോന്നാവുന്ന മുസൽമാനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നെഗറ്റീവ് എഫക്ട് ഇല്ലാതെ പോസിറ്റീവ് എഫക്റ്റിൽ ഐന്ദവ സമുദായങ്ങളെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നിങ്ങൾ നിസ്സാരമായി കാണാൻ, അതിന് പിന്നിൽ ഉള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയെ വീണ്ടും ഒരു ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ ഭരണം എന്നും ഇന്ത്യയിൽ സാധ്യത പ്രായമാകണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ആ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന ഭൂരിപക്ഷം ഭരണത്തിൽ വന്നാൽ അതാണ് നല്ലത് എന്ന് നമ്മുടെ ഭരണഘടനാ വിധാതാക്കൾ കണ്ട കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാടിനെ അട്ടിമറിച്ചുകൊണ്ട് പരമ്പരാഗതമായി ഇത് തങ്ങളുടെ കയ്യിൽ ഇരിക്കാൻ സാധിക്കണമെന്നാണെങ്കിലും അതോട് കൂട്ടിച്ചേർന്ന് വായിക്കുമ്പോൾ സാധുവർണ്യം എന്ന് പറയുന്നത്, ബ്രാഹ്മണീയം എന്ന് പറയുന്നത്, മനുസ്മൃതി എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സമ്പന്ന സവർണ വർഗത്തിന്റെ മേൽക്കോയ്മ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുന്നതിനാണ്. ഇനി നമുക്ക് ഈ തത്വശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിലവിൽ നാം അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിഗതികളെ വിശകലനം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായും ശരത് ഇവിടെ പറഞ്ഞ വസ്തുതയുണ്ടല്ലോ, ഈ രാജ്യം ഒരു പറ്റം സമ്പന്നരുടെ കയ്യിലേക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ ആളുകളെയും അടിമകളാക്കി മാറ്റുവാനുള്ള സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നു. ആ അടിമകളാക്കി മാറ്റുവാനുള്ള സംരംഭത്തിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അടുത്ത കാലങ്ങളിൽ ഉണ്ടായ തൊഴിൽ നിയമ ഭേദഗതികൾ. ഒരു നൂറ്റാണ്ടിലാണ് ഐഎൽഒ എന്ന് പറയുന്ന സംഘടന 1919 ആരംഭിച്ച് ഇന്നോളം അനുവർത്തിച്ചിട്ടുള്ള കൺവെൻഷനുകളുടെ അടിസ്ഥാനത്തിൽ, പരമ്പരാഗതമായി നടന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, തൊഴിലാളി ചൂഷിതനാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ തുല്യപങ്കാളിത്തം കൊടുക്കുവാൻ സമൂഹത്തിൽ നിയമനം വേണമെന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുമ്പ് എഴുതിച്ചേർത്ത അധ്യായങ്ങളെല്ലാം മാറ്റി തിരുത്തിക്കൊണ്ട് തൊഴിലാളി അടിമ, കൂലി അടിമ ആക്കി തീർക്കുന്ന, നിശ്ചിത സമയത്ത് നിശ്ചിത വേതനത്തിൽ പണിയെടുക്കുന്ന ആളുകളാക്കി മനുഷ്യനെ മാറ്റി ചിത്രീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ എന്നെ പരമേശ്വരി തൃശൂർ യൂണിവേഴ്സിറ്റി വെച്ച് പഠിപ്പിച്ച ഒരാൾ സമ്പന്നനായി ജനിക്കുന്നത് മുൻകാല ഗുണം കൊണ്ടും പാവപ്പെട്ടവൻ ജനിക്കുന്നത് മുൻകാല പാപം കൊണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന്റെ മേൽക്കോയ്മ സമ്പന്നന്റെ കൈകളിൽ എന്നും ഇരിക്കണമെന്നുള്ള അടിസ്ഥാന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നാം കാണുന്നു. ഇന്ന് കിട്ടിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച എല്ലാ കാലവും ഇത് ഒരു ഭൂരിപക്ഷത്തിന്റെ കയ്യിൽ ഇരിക്കത്തക്കവണ്ണം, ഭരണകൂടം തങ്ങളുടെ കയ്യിൽ ഒതുങ്ങത്തക്കവണ്ണം ഏത് തരത്തിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള അന്നത്തെ ചാണക്യന്റെ വിദ്യ അത് ഇപ്പോൾ ആംശ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ല, നിങ്ങൾക്കറിയാം ബാലാക്കോട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം,
പുൽവാമ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെയൊക്കെ മുസാഫർപൂറിൽ നിന്ന് നടന്നു വരുന്ന നിങ്ങൾക്കറിയാം. ഇവിടെയെല്ലാം നാടകീയമായി ആക്രമണങ്ങൾ ഉണ്ടാക്കാനും ആ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങളാണെന്നുള്ളത് ചില ആളുകൾ ഒരുപാട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ തങ്ങൾക്ക് അനുകൂലമാക്കാനും പിന്നീട് ആ ഭൂരിപക്ഷത്തിന് അത് വീണ്ടും ഏറ്റെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് നാം കാണും. വളരെ വളരെ ശാസ്ത്രീയമായി പഠിച്ച കുറെ കാലങ്ങളായി ഒരു നൂറ്റാണ്ടായി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹവേല ചെയ്തിട്ടുള്ള ഒരു പരിപാടിയിലെ അനന്തര ഫലങ്ങളാണ് ശ്രീ മോഡിയും ശ്രീ അമിത്ഷായും ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നതാണ് ഒരു ഭരണകൂടം അവരുടെ കയ്യിൽ രക്ഷിച്ചോ, ആ ഭരണകൂടം അവരുടെ കയ്യിൽ രക്ഷിച്ചറിയണമെങ്കിൽ അതെങ്ങനെ നിലനിർത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ആ വ്യക്തമായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ അവരാഗ്രഹിക്കുന്നത് എന്നും എന്നുമായി ഇത് ഭൂരിപക്ഷത്തിന്റെ കൈകളിൽ ഇരിക്കുന്ന ഒരു ഭരണകൂടമായി തീരണം. ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ജാതീയമായി ഞങ്ങളാണ് ഭൂരിപക്ഷം. ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ജയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന് ഞങ്ങൾക്ക് മുഴുവനായും പൂർണ്ണമായും തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള സമ്പത്ത് തരാനുള്ള കോർപ്പറേറ്റ് ശക്തികൾ ഉണ്ടാവണം. ആ കോർപ്പറേറ്റ് ശക്തികളെ ഞങ്ങൾ ബലപ്പെടുത്തുന്നു. അങ്ങനെ ആ കോർപ്പറേറ്റ് ശക്തികളെ ഞങ്ങൾ ബലപ്പെടുത്തുന്നതിന്റെ ഫലമായി ഞങ്ങളും ആ കോർപ്പറേറ്റുകളിൽ ചേരുമ്പോൾ ഈ അധികാരം എല്ലാ കാലത്തും ഞങ്ങളുടെ കയ്യിലിരിക്കും. ഇതാണ് നാം അഭിമുഖീകരിക്കാൻ പോകുന്ന സാമ്പത്തികമായ സ്ഥിതി വിശേഷം. ഇതിനെതിരെ നമുക്ക് ആളുകളെ പൂർണ്ണമായും ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിസ്സാരമെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പോകുന്ന ഈ വസ്തുതയെ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വസ്തുതയെ നേരിടേണ്ടതുണ്ട്. അത് നേരിടുന്നതിനുള്ള മാർഗം എന്ത്? ഗൗരവമായ ആലോചിക്കും. അത് നേരിടുന്നതിന് കോടതികൾ മുഖേന സാധിക്കും. ചിലരൊക്കെ നമ്മളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടോ കോടതിയിൽ നടക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അഭിഭാഷകനാണ്, സുപ്രീം കോടതിയിലും അഭിഭാഷകൻ. കേസുകൾ നടക്കുന്നു, ഇവരുടെ കേസ് വരെ സുപ്രീം കോടതികൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, സാങ്കേതികത്വമാണ്. സാങ്കേതികമായ കാരണങ്ങളാൽ കേസുകൾ ജയിക്കുകയോ തോക്കുകയോ ചെയ്യാം. ഈ രവിശങ്കറെ ലേഖനം വായിച്ചപ്പോൾ, ഹിന്ദുവിൽ വന്ന ലേഖനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി മുൻകൂട്ടി തന്നെ എങ്ങനെയാണ് ജഡ്ജിമാർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആ ഹിന്ദുവിൽ വന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിസൾട്ട്. അത് പറയൂ, ജഡ്ജിക്ക് പറയാം എൻ ആർ സി അതിനോടൊപ്പം പാസ്സാക്കിയിരിക്കുന്നു. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എൻ പി ആർ അതും നടപ്പാക്കിയിരിക്കുന്നു. ബാബറി മസ്ജിദ്, ബാബർ മസ്ജിദ് കേസ് വരുമ്പോൾ അവരുടെ കൈവശത്തിലായിരുന്നു ആ ഭൂമി. പക്ഷേ അത് ബലം പ്രയോഗിച്ച് നശിപ്പിച്ചു. ഇനി നശിച്ചു പോയി. ഇനി ഒരു മധ്യസ്ഥതയാണ് ആവശ്യം. അവർക്ക് കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. ഇതാണോ നിയമം? ഈ നിയമമാണെങ്കിൽ, ഇതാണ് നിയമമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ തരത്തിൽ സുപ്രീം കോടതി ചിന്തിക്കില്ലേ? ആഫ്റ്റർ ഓൾ സിക്സ് കമ്മ്യൂണിറ്റീസ് വൺ കമ്മ്യൂണിറ്റി ഈസ് നോട്ട് ഗുഡ്. അതൊരു ആർഗ്യുമെന്റ്. വൈ ദാറ്റ് ഷുഡ് ബി ഡിനൈഡ്? ആൻഡ് ദിസ് ഈസ് നോട്ട് നോട്ട് ആൻ അമെന്റ്മെന്റ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അല്ല, ഇതൊരു നിയമമാണ്. അതിന്റെ കീഴിൽ വരുന്ന ഒരു നിയമം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണെങ്കിൽ മാത്രമേ കേശവാനന്ദ ഭാരതി കേസും എസ്ആർഎംഎ കേസും മേനകാഗാന്ധി കേസും ആപ്ലിക്കബിൾ ആവൂ. കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ടിട്ടുള്ള ഭരണഘടനയിലെ ആമുഖത്തിൽ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ ഒന്നും ലംഘിച്ചിട്ടില്ലല്ലോ. മതേതരത്വം അവിടെ തന്നെ ഉണ്ടല്ലോ, അവിടെ തന്നെ എഴുതി വെച്ചിട്ടില്ലേ? ആര് മാറ്റിയിട്ടില്ല. ഇവിടെ മാറ്റിയത് എന്താണ്? ഈ ആറ് സമുദായങ്ങളിൽ ഒരു സമുദായത്തിന് കൊടുക്കുന്നില്ല, മറ്റൊന്നും കൊടുക്കുന്നു. അതിന് കാരണം അവിടെ അവർ ന്യൂനപക്ഷമാണ്. ഇതാണ് ഈ ചിന്ത കൊണ്ടുവന്നാൽ കോടതി പറയോ ഇതൊരു സാങ്കേതിക കാര്യം. അപ്പോഴത്തേക്ക് വേറെ കിട്ടും എൻ പി ആറും എൻ സി ആറും നടപ്പാക്കി കഴിയും. അത് ഞങ്ങളുടെ ഭാഷയിൽ പറയും ഫേക്ക് അക്കംബ്ലി. ഫേക്ക് അക്കംബ്ലി എന്ന് പറഞ്ഞാൽ
നടപ്പാക്കി കഴിഞ്ഞത് നടപ്പാക്കി. അപ്പൊ കോടതി നിന്ന് രക്ഷപ്പെട്ടു ചിദംബരം പ്രസംഗിക്കുന്നുണ്ട്. ചിദംബരന്റെ സഹപ്രവർത്തകനാണ്, ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റുണ്ടായിരുന്നതാണല്ലോ, ഞങ്ങൾ ഒരുമിച്ച് കേസ് നടത്തിയിട്ടുണ്ടല്ലോ. ചിദംബരത്തെ ഒരു കേസ് ഏൽപ്പിച്ചതല്ലേ തൊഴിലാളിക്ക് പണിമുടക്കാനുള്ള അവസരം കിട്ടണമെന്ന് പറഞ്ഞിട്ട്? എന്നിട്ട് ലക്ഷ്മണൻ എന്താ ചെയ്തേ? ലിറ്റ്വിറ്റ് എഴുതിയത് തൊഴിലാളിക്ക് പണിമുടക്കാനും അവകാശം ഇല്ലാന്ന് എഴുതിയിട്ടില്ല സുപ്രീംകോടതി. എന്നിട്ട് തൊഴിലാളി പണിമുടക്കത്തില്ലേ, ഇന്നലെ പണിമുടക്കിയില്ലേ. അപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ സാങ്കേതികമായിരിക്കും. ഇവിടെ കോൺഗ്രസ് പ്രസംഗിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന് പറയുന്നത് കാത്തിട്ട് കാര്യമില്ല. ഞാനിത് നിങ്ങള് നിങ്ങളോട് വളരെ വളരെ സന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. സാങ്കേതിക കാരണങ്ങള് ഫെയിറ്റേക്ക് പോയിരുന്നതിനാൽ ഒക്കെയും സുപ്രീം കോടതി ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതെന്ന് കരുതരുത്. മറിച്ച് ഞാൻ കാണുന്നത് മറ്റന്നാളിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ടത് അത് ജനകീയ പ്രക്ഷോഭമാണ്. ഞാൻ ആ ജനകീയ പ്രക്ഷോഭം രാജ്യത്തെമ്പാടും കാണുന്നു. അവിടെ എനിക്ക് പറയാനുള്ളത് വിഭാഗീയമായ പ്രക്ഷോഭമായി മാറരുത്. ഇത് മുസ്ലിമാരുടെ പ്രക്ഷോഭമായി മാറരുത്, മഹലികളുടെ പ്രക്ഷോഭമായി മാറരുത്. ഇത് മുസ്ലിം അള്ളാഹു അക്ബർ വിളിച്ച് തക്ബീർ വിളിച്ച് നടത്തേണ്ട പ്രക്ഷോഭമായി മാറരുത്. ഇത് നമ്മളെ പോലുള്ള ആളുകൾ, മുഴുവൻ ആളുകൾ, സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവർ, ഇന്ത്യയുടെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നവർ, ഇന്ത്യ തുടർന്ന് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി, സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി, മതേതര രാഷ്ട്രമായി, ലോകത്തെമ്പാടും ഏവർക്കും മാതൃകയായി നിൽക്കുന്ന രാഷ്ട്രമായി തീരണം. തുല്യതാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി തീരണമെന്ന ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആഗ്രഹമായിരിക്കും. ആ ഓരോ പൗരന്റെയും ആ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഇനി അങ്ങോട്ട് നടത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇത് എന്നെ ബാധിക്കുന്നില്ല. സർവാമാമോസിൽ ക്രിസ്ത്യാനിയാണ്, പത്മനാഭൻ ഹിന്ദുവാണ്, ഇത് എന്നെയും പത്മനാഭനൊന്നും ബാധിക്കുന്നതല്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ സ്നേഹിതരെ എനിക്ക് പറയാനുള്ളത് ജർമ്മനിയുടെ അനുഭവം തന്നെയാണ്. ഹിറ്റ്ലർ അവിടെ നാസി തത്വശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ ചിന്തിച്ചവരുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റുകളല്ലേ, അവർ യൂതന്മാരല്ലേ, ഇത് ഞങ്ങളെ ബാധിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നവർ അവസാനം അവരെയും പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരു വളരെ വ്യക്തമായ അജണ്ടയോടുകൂടി വളരെ വ്യക്തമായ ഒരു തീരുമാനത്തോടുകൂടി ഇത് മാറ്റി എഴുതുവാൻ മുന്നോട്ട് വരണം. അതിനിടയിൽ ചർച്ചകളൊക്കെ നടക്കും, അവരുടെ ഏജന്റന്മാർ മുന്നോട്ട് വരും, അവർ പറയും ഇത് മുഴുവൻ ശരിയാണ്, അതിനുവേണ്ടി ബാധിക്കാമെന്ന് പറയും. എനിക്ക് അനുഭവങ്ങളിലുള്ളവരാണ്. നമ്മ അറ്റാരല്ല, നമ്മുടെ ഗവർണർ, ബഹുമാനനായ ഗവർണർ അരിഫ് മുഹമ്മദ് ഖാൻ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടിയിലായിരുന്നു, ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു ബി പി എസ് മുള്ളകാലത്ത്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനമാകണം വളരെ വല്ല അദ്ദേഹം ഗവർണറായി പല പല കരുതുമായി പലതുമായി അങ്ങനെ ഗവർണറായി. അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി എന്നോട് ചർച്ച ചെയ്യാൻ തരാറുണ്ട്. ഞാനൊരു കത്ത് കൊടുത്തു അരിജി ആൻഡ് ഓൾഡ് ഫ്രണ്ട് ആ റെഡി, പക്ഷെ അദ്ദേഹം തയ്യാറാകുന്നില്ല, വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല. ഞാൻ വെല്ലുവിളി സ്വീകരിച്ചു, അദ്ദേഹം ഇതുവരെ എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ചർച്ച ചെയ്യുവാനുള്ള പരിസ്ഥിതി വരെ ഒരുക്കിയിട്ടില്ല. എന്തേ ഇത് കാണിക്കുന്നത്? ആളുകളിൽ ഒരു സ്ത്രീവിശേഷം ഉണ്ടാക്കുക, പറയുന്നത് മുഴുവൻ ശരിയാണ്, അത് ഇവരെ ഇവരെ പോലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഉള്ളിലേക്ക് കിടന്ന ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള, വീണ്ടും വിഭജിക്കാനുള്ള, ഈ രാജ്യത്ത് നിരന്തരമായി ഒരു ഭൂരിപക്ഷ ഭരണകൂടത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള, ഇതിവിടുത്തെ ഈ മണ്ണിന്റെ അവകാശികളായിരുന്ന സാധാരണക്കാരെ, കീഴാളുകളെ, ഈ രാജ്യത്തിലെ ആദിവാസികളെ, ഈ രാജ്യത്തെ കറുത്ത വർഗത്തെ, അവരുടെ മേൽ ഹൈന്ദവ സംസ്കാരത്തിന്റെ പേരിൽ ജാതിമത ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആ സമര മേധാവിത്വം അടിച്ചേൽപ്പിക്കുവാൻ, അതിലൂടെ ഇവിടുത്തെ തൊഴിലാളി വർഗത്തോട് ചെയ്യുന്നത് പോലെ ഇവിടുത്തെ കൃഷിക്കാരോട്, ഇവിടുത്തെ സാധാരണക്കാരോട് അവരെ അടിച്ചമർത്തുന്ന ഒരു നയം സ്വീകരിക്കുവാൻ, സമ്പന്നന്മാർക്ക് കൂടുതൽ കൂടുതൽ സമ്പന്നന്മാരായി തീരുവാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി പറയും എന്ന് കേൾക്കാൻ എനിക്ക് വളരെയേറെ ആകാംക്ഷയുണ്ട്. പക്ഷെ അദ്ദേഹം തയ്യാറാകുന്നില്ല. കാരണം വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഞാൻ കാണുന്നു ഓക്സ്ഫാം അവസാനമായി എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നത് 5 കുടുംബങ്ങളുടെ കയ്യിൽ ഇന്ത്യയെ മഹാരാജ്യത്തിന്, ഇന്ത്യ ഗവൺമെന്റിന് ഉള്ള സമ്പത്തിനേക്കാൾ കൂടുതൽ സമ്പത്തുണ്ട്.
ഈ സമ്പത്ത് എങ്ങനെ അഞ്ചു കുടുംബങ്ങളുടെ കയ്യിൽ എത്തി? അടാനിയും അംബാനിയും അടങ്ങുന്ന ആളുകൾ ഏത് തരത്തിൽ ഇന്ത്യ മഹാരാജ്യം ഈ ഗവൺമെന്റിനുള്ള സ്വത്തിനേക്കാൾ കൂടുതൽ സ്വത്ത്, ബഡ്ജറ്റിൽ കാണിച്ച വരുമാനത്തെക്കാൾ കൂടുതൽ ആസ്തി ഉള്ളതായിരുന്നത് എങ്ങനെ? വിശദാംശത്തിലേക്ക് ഞാൻ പോകേണ്ടതില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ എല്ലാം ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ എല്ലാം ഉള്ളപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇവരെ എല്ലാം കണ്ടതാണ്. 1974 ഉണ്ടായ അനുഭവം. അന്ന് ധീരുഭായ് അംബാനി എന്റെ മുമ്പിൽ വന്ന് ശുപാർശ പറഞ്ഞുകൊണ്ട് തുണി കച്ചവടത്തിന്റെ മൊത്ത വ്യാപാരം ഏൽപ്പിക്കണമെന്ന് ഏൽപ്പിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു. പക്ഷെ അയാൾക്ക് വിമൽ എന്ന സ്ഥാപനം തുടങ്ങാൻ കഴിയും. അതിനു മുമ്പ് അദ്ദേഹം ബോംബെയിൽ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുകയും അതിന് രസീത് തരികയും ചെയ്യുന്ന ആളായിരുന്നു. എന്നോട് പറഞ്ഞു, തമ്മാൻ മാമസിനെ ഞാൻ എന്റെ പാട്ട ഉറക്കാം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളാക്കാം, ഇതൊന്ന് പാസ്സാക്കി തന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനത് സഹകരണ സംഘങ്ങളെ മാത്രം ഏൽപ്പിക്കാൻ പറയും. പക്ഷേ എന്തുണ്ടായി? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ വ്യൂ സെന്ററിൽ ജയിലായി. വ്യൂ സെന്ററിന്റെ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ വീടിന്റെ മുമ്പിൽ വരെ ഉള്ളി വിമൽ, ഉള്ളി വിമൽ എന്നുള്ള ബോർഡുണ്ട്. അതാണ് ധീരുഭായ് അംബാനിയുടെ ആദ്യത്തെ സമ്പത്ത് കുന്നുകൂടുവാൻ ഉണ്ടാക്കിയ അവസരം. അവിടെ നിന്ന് അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു? അദ്ദേഹം യൂണിവേഴ്സിറ്റി നടക്കുന്നു, ഡിഫൻസ് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. എന്താ, എവിടെ നോക്കിയാലും അംബാനി, മൊബൈൽ ഫോൺ, പെട്രോൾ എല്ലാം. അപ്പൊ ആര്, എങ്ങനെ, എപ്പോൾ ഇത്തരം ഒരാളുമായിരിക്കും? ഓരോരുത്തരുടെയും കഥ നോക്കാം, അടാനിയുടെ കഥ നോക്കാം. ഞാൻ എഴുത്തും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇതിനെയാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത്. ഭരണാധികാരികൾ ഭരണാധികാരികൊണ്ട് അവരെ പിടിപ്പെടുത്തുന്ന ആളുകൾക്ക് പണം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥിതി വിശേഷത്തെയാണ് ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത്. സോ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നാം കാണുന്ന ഏറ്റവും വലിയ സവിശേഷത, മോണി ആരെ സഹായിക്കുന്നു, മോണി ആർക്ക് ലൈസൻസ് കൊടുക്കുന്നു, മോണി ആർക്ക് രാജ്യത്തിന്റെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ അതിസമ്പന്നന്മാരായിരിക്കുന്നു. ഭരണകക്ഷികൾ ഇത്തരം നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. കേരളത്തിലും ഇത്തരം മുതലാളിമാർ ഉടനെ വന്നിട്ടുണ്ട്. ഈ മുതലാളിമാരെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സംസ്ഥാനം, നിങ്ങളുടെ പ്രദേശത്ത് തൃശ്ശൂരിൽ ഇതിൽ ഏറ്റവും സമ്പന്നനായി പറയും അറിയപ്പെടുന്ന എങ്ങനെ പണക്കാരനായി തീരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഫലമായി, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരമായി അവരിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വോട്ടുകൾ വാങ്ങിച്ച് വീണ്ടും അധികാരത്തിൽ വരുന്ന ചാക്രീയ ക്രിയ, ഇങ്ങനെ മുകളിലോട്ട് കയറി താഴോട്ടിറങ്ങുന്ന നടപടി, അവർ ആരെ സഹായിക്കുന്നുവോ അവർ കൊടുക്കുന്ന സംഭാവനയുടെ ഫലമായി അവർ വീണ്ടും അധികാരത്തിൽ ഇരിക്കുന്നു. ഇത്തരം മുതലാളിമാരെയാണ് ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ വിളിക്കുന്നത്. ഇതിന് പകരമായിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ഇന്ത്യ ഈസ് എ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രറ്റിക് കൺട്രി, സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാഷ്ട്രം. ഇതിനാണ് അപ്പോ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു മുസ്ലിം സമുദായത്തെ അകറ്റി നിർത്തി അത് അവരെ അകഭരിക്കുന്നവർ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം ആയവർ ഇവിടെ വരുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകിയില്ലെങ്കിൽ, സംരക്ഷണം നൽകുകയില്ല എന്ന് പറയുന്നത് ഭരണഘടനയുടെ 14th അനുച്ഛേദത്തിന്റെ ലംഘനമാണ്. 14th അനുച്ഛേദം എന്ന് പറയുന്നത് തുല്യതാബോധമാണ്, ആരെയും തരംതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ്. വ്യക്തമായി ഇവിടെ തരംതിരിക്കപ്പെടുന്നു. അപ്പോൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അടിസ്ഥാന പ്രമാണത്തെ ഇത് നിഷേധിക്കുന്നുണ്ട്. അതിനെ ലാഘവമായി കാണാനിടയുണ്ട്. അത് ലാഘവമായി കാണാതെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കോടതി മുഖേനയല്ല, ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ, ജനങ്ങൾ ഒത്തൊരുമിച്ച് ചേരുന്ന ഒരു പ്രക്ഷോഭത്തിലൂടെ തന്നെ നടക്കണം.
നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നതും ആ ഭരണഘടന അനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കി ആ നിയമത്തിൽ കൊണ്ടുവരുന്നതും തുല്യമായിരിക്കണം. ഞങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഒരു സമയം എടുക്കുന്നതിന് ഞാൻ അതിൽ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബെലുചിസ് അത് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന മുസ്ലിമിന് മാത്രമേ ഇത് ബാധകമാവുള്ളൂ. ഇത് രാജ്യത്തെ എല്ലാവരെയും ബാധിക്കും. ആദ്യം ഒരു വേർതിരിവ് ചെയ്യാൻ അവസരം കൊടുത്താൽ ആ വേർതിരിവ് തുടർച്ചയായി ഉണ്ടാവും. ഇവിടെ ജാതീയമായ വേർതിരിവ് പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയെ ലംഘിക്കാൻ കഴിഞ്ഞാൽ നാളെ ഏതൊരു കാരണം ഉപയോഗിച്ചും മറ്റുള്ളവർക്ക് നിഷേധിക്കാൻ കഴിയും. അങ്ങനെ നിഷേധിക്കുമ്പോൾ അതിന്റെ പരിണതഫലം എന്താണ്? അതിന്റെ പരിണതഫലം വളരെ ഗൗരവമാണ്. അവർ മാത്രമാണ് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇവിടുത്തേക്ക് ധാരാളം അഭയാർത്ഥികളും ശ്രീലങ്കയിൽ നിന്നുള്ള മുസൽമാനെയും ഹിന്ദുവിനെയും വേർതിരിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത് വിരുദ്ധമാണ് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മൗലിക ദർശനങ്ങൾക്ക് വിരുദ്ധമാണ്, ഭാരതത്തിന്റെ ദർശനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത്തരം ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നത് ദുഷ്ടരാക്കോടുകൂടിയിട്ടാണ്. ആ ദുഷ്ടരാക്ക് ഭൂരിപക്ഷത്തിന് മാത്രം അവസരം നൽകിക്കൊണ്ട് ആ ഭൂരിപക്ഷത്തിന് ഭരണം ശാശ്വതമായി കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ എതിർത്തേ മതിയാവും, തോൽപ്പിച്ചേ മതിയാവും. വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. വിദേശ നയമനുസരിച്ച് ആ സുഹൃത്തു രാജ്യങ്ങളെ അവിടെ പീഡനം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ പ്രഖ്യാപനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള തരംതിരിവുകൾ നടത്താൻ പാടില്ല, അഭയാർത്ഥികളെ സംരക്ഷിക്കണം. ഇന്ത്യ മഹാരാജ്യം ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ 1966 ബാങ്കോക്ക് കരാറിൽ ഒപ്പുവെച്ചവരാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ മാനുഷികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ മാനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് ചുമതലയുണ്ട്. അതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ്, അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 14 അനുച്ഛേദത്തിന്റെ ലംഘനം മാത്രമല്ല അന്തർദേശീയ കരാറുകളുടെയും കീഴടക്കങ്ങളുടെയും ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം ഒരു സബ്സ്റ്റാൻറ്റീവിലോ ആയിരിക്കാം. അത് അതിനെ ഞങ്ങളുടെ വക്കീലന്മാരുടെ ഭാഷയിൽ ഭരണഘടനയിൽ നിന്ന് മാറിക്കാണാൻ കഴിയാം, മാറി ചിന്തിക്കാൻ കഴിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാങ്കേതിക കാരണങ്ങളാൽ കിട്ടുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നാളെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഴുതി പോകാൻ പാടില്ല. അതിനേക്കാൾ ഉപരി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കാഴ്ചപ്പാട്, സങ്കല്പം, നാം എന്തിനു വേണ്ടി ഇന്ത്യ എത്തുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ hereby resolved to form a nation. A nation, എന്താണ് ആ നേഷൻ? It's a secular state, it's a democratic state, it's a socialist state. ഇതാണ് നമ്മുടെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞയുടെ മേൽ കത്തിവെക്കുന്ന ഒന്നാണിത്. ഇത് ലാഘവമല്ല ലഘുവാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കും. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഇവിടുത്തെ സമ്പത്ത് വീണ്ടും സമ്പന്നന്മാരുടെ കൈകളിൽ കുതിരേ. ആ സമ്പന്നന്മാരുടെ കൈകളിൽ കയറുമ്പോൾ അവർക്ക് അവർ നിയമിക്കുന്ന ആ പണം ഉപയോഗിച്ച് അധികാരത്തിലേക്ക് വരുന്ന ഗവൺമെന്റിന് തുടർന്നും ഇവിടെ ഭരിക്കാൻ കഴിയും. ഇതാണ് കൂടാതെ ഇതിനെ മാറ്റിമറിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല, ഇതിനെ മാറ്റിമറിക്കാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് കഴിയില്ല, ഇതിനെ മാറ്റിമറിക്കാൻ ഇടതുപക്ഷത്തെ കൊണ്ട് കഴിയില്ല, ഇതിനെ മാറ്റിമറിക്കാൻ ഒന്നിനെ കഴിയൂ. അത് ജനങ്ങളുടെ ശക്തിക്കാണ്. ആ ജനശക്തിയാണ് ഡോക്ടർ രാമനാഥ ജയപ്രകാശ് നാരായണൻ ജനാധിപത്യത്തിനെതിരായി ആ ദ്വംസനിലും ഉണ്ടായപ്പോൾ, ഇന്ദിരാഗാന്ധി അത്തരം ശ്രമം നടത്തിയപ്പോൾ അതിനെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കുവാനിടയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ജനശക്തിയാണ് ആവശ്യം. ആ ജനശക്തി വളർന്നു വരണം, ആ ജനശക്തിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തണം. അതാണ് അക്കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത്. സാമൂഹ്യമായ മേൽക്കോയ്മ, ആ മേൽക്കോയ്മയിൽ ഇവരുടെ മുന്നിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം വളരെ വ്യക്തമാണ്, സമ്പന്നന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ലക്ഷ്യം.
പാവകൻ അടിമകളാണ്. അപ്പൊ നമ്മെ അടിമകളാക്കി മാറ്റുന്നു. തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുന്ന നിയമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയുന്നില്ല. ആ നിയമം ആകെ ലക്ഷ്യമിട്ടിട്ടുള്ളത് കോർപ്പറേറ്റുകൾക്ക് യഥാവസരം അവർ വിചാരിക്കുന്നത് മാതിരി സമ്പത്തുണ്ടാക്കി അവർക്ക് ഈ രാജ്യത്തിന്റെ എല്ലാ ചുമതലകളും ഏറ്റുമുതൽ നടത്താൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് പ്രതിഫലമായി മോഡിയും അമിത്ഷായും ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ കോർപ്പറേറ്റുകൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്യണം. സംഭാവനയുടെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു. കോർപ്പറേറ്റുകൾ അവരുടെ 90% കൊടുത്തത് മോഡിക്കാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ലക്ഷദ്വീപിൽ പോയി. ലക്ഷദ്വീപിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഒരാൾ നടന്നു വരും, എന്റെ കൂടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു, ആളെ കണ്ടു സാർ, കണ്ടു, ഞങ്ങൾക്കിവിടെ എന്ത് നടന്നാലും സ്വകാര്യമല്ല, ഞങ്ങൾ ചെയ്യും. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഒരു ചെക്ക് വന്നു. അദ്ദേഹത്തിന് 75 ലക്ഷം രൂപയുടെ ഉടക്കേണ്ടി നിന്നാണ്. അതെന്തിനാ? അദ്ദേഹം ഇവിടുത്തെ BJP സെക്രട്ടറിയാണ്. അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താണ്. സ്ഥാനാർത്ഥിയെ നിർത്തി പിന്നീട് ഞങ്ങളുടെ ദ്വീപിലേക്ക് 2 കോടി രൂപ വന്നു. ആകെത്തായി 2 കോടി 75 ലക്ഷം രൂപ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അദ്ദേഹത്തിന് കിട്ടിയത് 63 കോടിയാണ്. മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ലക്ഷദ്വീപിൽ പോയി ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഒരു സീറ്റിന് വേണ്ടി വടക്കേന്ത്യയിൽ നിന്ന് കൽപ്പേനി എന്ന് പറയുന്ന ദ്വീപിൽ നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് വന്ന ചെക്കുകൾ, വന്ന ട്രാക്റ്റുകൾ, ആ ട്രാക്റ്റുകൾ മാറിയെടുത്ത ആളുകൾ ആ പണം കൈവശം വെച്ചിരിക്കുന്ന ആള്. അപ്പോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന എന്താ കളി? ലക്ഷദ്വീപിലെ ഒരു നിയോജകമണ്ഡലത്തിൽ 67 വോട്ടിന് വേണ്ടി 2 കോടി 75 ലക്ഷം രൂപ ഇറക്കാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? ആയിട്ടു അടാമി കൊടുത്തു, അല്ലെങ്കിൽ മറ്റേ ആര് കൊടുത്തു? അടാമിനോ അംബാനിയോ കൊടുക്കുന്ന പണം, അതുപോലെ ആളുകൾ കൊടുക്കുന്ന പണം, ആ പണം കൊടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളിൽ കാണുന്നു. കോർപ്പറേറ്റുകൾക്ക് തെരഞ്ഞെടുപ്പിലേക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഫണ്ട് കൊടുക്കാൻ ഈ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു. അനുവദിച്ച ഫണ്ടുകൾ അങ്ങനെ പോയി. നിങ്ങൾ ഇനി തൃശ്ശൂർക്കാരൻ ഒന്ന് അന്വേഷിക്കുക, തൃശ്ശൂരിൽ BJP കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്രയൊക്കെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് അന്വേഷിക്കുക. ഞാനിത് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഓരോ നിയോജകമണ്ഡലത്തിലും ടാർഗറ്റ് ചെയ്തതാണ്. 67 വോട്ടിന് വേണ്ടി 2 കോടി 75 ലക്ഷം രൂപ ചെലവാക്കാൻ കഴിയുന്ന ആളുകൾ അവര് രാജ്യത്തെ സമ്പത്തിന്റെ മുകളിൽ വിലയ്ക്ക് വാങ്ങുന്നു. നാളെ സമരം ചെയ്യുമ്പോൾ അവർക്ക് ആ സമരത്തെ നേരിടുവാൻ മാർഗങ്ങളുണ്ട്. അതും നാം കണ്ടു. വളരെ ഗൗരവമാണ് പ്രശ്നം. ഇതിന്റെ മനസ്സിലാക്കണം, ഗൗരവമാണ് എന്ന് ഞാൻ പറയുമ്പോൾ വളരെ വളരെ ഗൗരവമാണ്. ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ച് തിരിച്ചെറണാകുളത്തേക്ക് പോകുമ്പോൾ ഞാൻ പോകുന്ന കാറിന്റെ മുകളിൽ ഒരു ലോറി ഇടിക്കാം. ലേ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നാണ് അമിത്ഷായുടെ കേസ് അന്വേഷിച്ചിരുന്ന ജഡ്ജിയാണ്. പക്ഷെ അദ്ദേഹത്തെ എഴുതിയിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ കഥയൊക്കെ? ബോംബെ നാഗപൂരിലുണ്ടായ സംഭവം, അദ്ദേഹത്തിന്റെ സ്നേഹിതന്റെ വീട്ടിൽ ഹൈക്കോടതി ജഡ്ജി പോയതാണ്. നിങ്ങൾ കേട്ടില്ലേ മുഹമ്മൂടികാരികൾ ആക്രമിക്കുന്നു? എന്തിനാ ഇതെവിടെ ഉണ്ടാകും? എന്തിനുണ്ടാക്കും? ഇതുണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കുന്നതിന് പിന്നെ ഒരു ഉദ്ദേശമുണ്ട്. അത് സിവിൽ വാർ, ഒരു ആഭ്യന്തര കലാപമാണ്. ആഭ്യന്തര കലാപത്തിലൂടെ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കണം. ഞാനല്ല പറയുന്നത്, സാക്ഷാൽ LK അഡ്വാനി പറഞ്ഞു. വീണ്ടും അടിയന്തരാവസ്ഥ വരാം. നമ്മൾ വിശ്വസിച്ചിരുന്നത് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയപ്പോൾ ഇനിമേല അടിയന്തരാവസ്ഥ വരികയില്ല എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ പാഠം പഠിച്ച് ആ അടിയന്തരാവസ്ഥയെ ഭേദഗതി ചെയ്ത ജനതാ ഗവൺമെന്റ് ഉണ്ട്.
പക്ഷേ എൽ കെ അഡ്വാനി പറയുന്നു ഇനിയും അടിയന്തരാവസ്ഥ വരാം. അടിയന്തരാവസ്ഥ എപ്പോൾ വരുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടും. അത് കണക്ക് കൂട്ടുമ്പോൾ പലതും ഞാൻ കാണുന്നുണ്ട്, മോഡിയല്ല, മോഡി ഒരു കരു മാത്രമാണ്, മോഡിയെ ഉപയോഗിക്കുകയാണ്. മോഡിക്ക് പകരം അവിടെ അമിത് ഷാണ് വരാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആലോചിച്ച് നോക്ക്, ആരാ വ്യക്തത അടിയന്തരാവസ്ഥയ്ക്ക്, ആരാണ് പൂരതയ്ക്ക് വ്യക്തത, ആരാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞതിൽ 90% ഞാൻ നടത്തി കഴിഞ്ഞു, അത് ഞാൻ നടത്തും. ഞങ്ങൾ വായിച്ചു ആ പുസ്തകം, അവരുടെ പുസ്തകങ്ങളെ നോക്കി. സങ്കല്പം ഇലക്ഷന് വേണ്ടി സങ്കല്പ എന്ന് പറഞ്ഞിട്ട് കുറെ രേഖകൾ അടിച്ചിറക്കി, അത് പറഞ്ഞതാണ്. അതിൽ 90% ഞാൻ നടപ്പാക്കി. എന്താണ് 90%? ആ 90% പൗരത്വ ബില്ലിലൊന്ന്. ആ 90% ഒന്നാണ് കൊണ്ടുവന്ന ഓരോ നിയമങ്ങളും. കാശ്മീർ 370 എന്ന് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം നീക്കം ചെയ്തു. കാശ്മീർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഭൂമിയാണ്. ജമ്മു കാശ്മീരിൽ ഞാൻ നിരവധി തവണ പര്യടനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ 9% ആളുകൾ എന്റെ സംഘടനയിലുണ്ട്. അത് അവിടുത്തെ റിട്ടയേർഡ് എംപ്ലോയീസ് ആണ്. അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഞാൻ കേസ് നടത്തി. കേസിൽ ജസ്റ്റിസ് ഗൊഗോയ് വിധി തന്നു. അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ള, ഇന്ത്യയിലെ 6th ശമ്പള കമ്മീഷൻ നടത്തിയിട്ടുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിലുള്ള പെൻഷൻ കൊടുക്കണമെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീരിലേക്ക് എന്നെയും കുടുംബത്തെയും ക്ഷണിച്ചു. ഞാനും എന്റെ ഭാര്യയിൽ പോയി. ഞങ്ങൾ കാശ്മീരിൽ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. ഞങ്ങൾക്ക് സ്വീകരണങ്ങൾ നൽകി. ഞങ്ങൾ പ്രസംഗിച്ചു. ഞങ്ങൾ കണ്ടു. ഈ ആളുകൾ ഞങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ വിചാരങ്ങളും വികാരങ്ങളും പങ്കുവച്ചു. അവർ പറഞ്ഞു, സർ, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കാനെത്തി. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. സാർ ഞങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ ഭവന യോഗങ്ങൾ വെക്കും. സാർ അവരോട് ഇന്ത്യയെ കുറിച്ച് പറയണം. അവർക്ക് സാറിന് വിശ്വാസമുണ്ട്. അതുപോലൊക്കെ ഞാൻ ചെയ്തു. കാശ്മീർ മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിച്ചു. ഇന്ന് കാശ്മീർ ഒരു ജയിലറയാണ്. എനിക്ക് അതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നു. 6 മാസക്കാലമായി ഒരു രൂപ പോലും ബാങ്കിൽ നിന്ന് എടുക്കാൻ കഴിയാതെ, സ്വത്തുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, നെറ്റ്വർക്കുകൾ സ്തംഭിപ്പിച്ചതിന്റെ ഫലമായി നിങ്ങൾ ബാങ്കിലേക്ക് കാശു. ഇനി നിങ്ങൾ ഈ അക്കൗണ്ടിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർ ചെയ്തു പോയതാണ്. അവിടെ 370 അനുച്ഛേദം മാറ്റി. അവിടുത്തെ മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ച് തന്റെ കൂടെ കടന്നിരുന്ന കൂട്ടുകാരിയായിരുന്ന മന്ത്രിയെയും മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലാക്കി. എല്ലാ രാഷ്ട്രീയ നേതാക്കളും തടവുക. ജനത്തിന് ജീവിക്കാൻ കഴിയുമോ? ബാങ്കിൽ നിന്ന് ഈ പേയ്മെന്റ് നടക്കൂ? പറ്റില്ല. കാരാഗ്രഹം, കാശ്മീർ എന്നൊരു കാരാഗ്രഹമാണ് ഈ കാരാഗ്രഹം ഉണ്ടാക്കി. ഇപ്പോൾ കേരളത്തിൽ കേരളം ഒരു കാരാഗ്രഹമാക്കി. ഇത്തരത്തിൽ ചിന്തിച്ചാൽ നാം അനുഭവിക്കേണ്ടി വരുന്ന വൈഷമ്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ കാണും. ആത്യന്തികമായി ഒരു പരിപാടി കാലാഗ്രഹം നടത്തുന്നതാണ് കാശ്മീർ എന്ന് പറയുമ്പോൾ എനിക്ക് ചോരണം. എന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ കെറ്റി ഫിലിപ്പ് എന്ന് പറയുന്ന 24 വയസ്സ് പ്രായമുള്ളപ്പോൾ, എനിക്ക് 8 വയസ്സ് പ്രായമായിരുന്നു, കാശ്മീരിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. കാശ്മീർ ഇന്ത്യയിലെ ഭാഗമാക്കി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ലെഫ്റ്റനന്റ് കെറ്റി ഫിലിപ്പ് പാകിസ്ഥാൻകാരുടെ പിടിയേറ്റ് മരിച്ചു. ദ ഫസ്റ്റ് ഹീറോ ഓഫ് ട്രാവൻകൂർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ഭാഗമാണെന്ന് പറയുമ്പോൾ കാശ്മീർ ജനത ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ ഖട്ടർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയുന്നു, ഹരിയാനയിലെ മുഖ്യമന്ത്രി പറയുന്നു, കാശ്മീരിൽ സുന്ദരിയായ സ്ത്രീകളുണ്ട്, അവരെയും നമുക്ക് വിവാഹം കഴിക്കാം. കാശ്മീരിൽ സുന്ദരമായ കുന്നും മലകളുമുണ്ട്, അത് നമുക്ക് ഇനി കൈവശപ്പെടുത്താം. അതാണ് ദുരുദ്ദേശം. ആ ദുരുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ നടത്തുന്നവരാണ് ഇവരെന്ന് അവരുടെ വാക്താക്കൾ പ്രസ്താവിക്കുന്നു. നാം എന്ത് ചിന്തിക്കുന്നു? കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. കാശ്മീർ ജനത നമ്മുടേതാണ്. 370 വകുപ്പ്
പണ്ഡിറ്റ് നെഹ്റു എഴുതി ചേർത്തത് കാലാന്തരത്തിൽ അവർ നമ്മളോടൊപ്പം വരികയും നമ്മുടെ ഭാഗമായി തീരുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അത് പിടിച്ചു പറിച്ച ഒരു കൊള്ളക്കാർ, ഏറ്റെടുത്ത കൊള്ളക്കാർ അവരുടെ നേരെ അവർക്ക് സന്തോഷമുണ്ടാകും. ആ ജനതയെ ഒറ്റപ്പെടുത്തിയില്ല. കാശ്മീരിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, മുസൽമാന് ഭൂരിപക്ഷമുണ്ടെന്ന് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ 370 വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ട് ഒരു അതെങ്ങനെ ചെയ്തത്, കാശ്മീരിലെ ജനപ്രതിനിധികളുടെ വിശ്വാസം കണക്കെ എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുമ്പോൾ അത്തരം ഒരു ആലോചന ഒരു അസംബ്ലി അത് രൂപീകരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തുവോ? കൊടുക്കാതെ ഗവർണർ ആരിഫ് ഖാനെ പോലെ തന്നെയുള്ള ഗവർണർ തത്ത പറയുന്ന മുറിയില് അതുപോലെ പറയുന്ന ഒരു ഗവർണർ എഴുതി കൊടുത്തു സമ്മതം. ഗവർണറുടെ സമ്മതം, ഗവർണർ ആരാ? മോഡിയുടെ അനുയായി. അപ്പൊ ഇവിടെ ജനഹിതം, ജനഹിതം സമ്പാദിച്ചുകൊണ്ട് 370 മാറ്റി ഇന്ത്യയെ കാശ്മീരിന്റെ അവിഭക്ത ഭാഗമാക്കി തീർക്കണമെന്ന് പറയുമ്പോൾ കാശ്മീരിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാം, കാശ്മീരിലെ സുന്ദരമായ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഗോയാസിമാർക്ക്, ഇവിടുത്തെ സമ്പന്നർക്ക്, ഇവിടുത്തെ ആര്യ ശ്രേഷ്ഠന്മാർക്ക് ഓക്യുപ്പൈ ചെയ്യാം എന്ന് പറയുന്ന നിയമത്തെ നിങ്ങൾ അനുസരിക്കും. കോൺഗ്രസ്സുകാർ ചിലർ എങ്കിലും ഇത് ശരിയാണെന്ന് പറയാം. ഇതിന് യഥാർത്ഥ മുഖം ഇന്ത്യയെ നാം കാണാത്തത്, കാശ്മീരിനെ വ്യക്തിമാറ്റുന്നതാണ്. കാശ്മീരിൽ നമ്മുടെ ഭാഗമായാലും കാശ്മീരിലെ ജനത നമ്മളെ സ്നേഹിക്കുമോ? കാശ്മീരിലെ ജനങ്ങൾ നമ്മളെ സസ്പീഷനോടുകൂടി കാണുകയില്ലേ? ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ തെരുവുകളിൽ സ്വീകരണം തന്ന് ഒരാഴ്ചക്കാലം എന്നോടൊപ്പം സഹകരിച്ച ആ ജനത ഇനി എന്നെ വിശ്വസിക്കും. കാശ്മീരിനെ വെട്ടിമാറ്റി, വെട്ടിമാറ്റിയതിന് പിന്നിലുള്ള ഉദ്ദേശം ഞാൻ മുൻപ് പറഞ്ഞതാണ്. ഇപ്പി മുകുന്ദൻ എന്നോട് വ്യൂ സമ്പ്രദീകരിച്ച് പറഞ്ഞത് തന്നെയാണ്. മുസൽമാനാണോ അവൻ? ഹറാം. അവൻ അന്യൻ, അവൻ ഇവിടെ ഉള്ളവനല്ല, അവൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം. ബാബറാണോ? ബാബർ കൊള്ളക്കാരൻ. ടിപ്പു സുൽത്താനാണോ? കൊള്ളക്കാരൻ. അക്ബറിനെ അവർ കാണുന്നില്ല, അശോകനെ അവർ കാണുന്നില്ല. ശബരിമല അയ്യപ്പൻ തന്റെ അരുമ ശിഷ്യനായി അരുമ സുഹൃത്തായി കരുതിയ വാവറെ കാണുന്നില്ല. ഇവിടെ മുസൽമാനും ഹിന്ദുവും തമ്മിൽ നമ്മുടെ രാജ്യത്ത് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നോ? നാം അവരെ ചിന്തിച്ചിട്ടുണ്ടോ? നാം അവരെ ഒന്നായി മാറോട് ചേർത്തവരല്ലേ? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അതല്ലേ? പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനതയെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പ്രസ്താവിക്കുന്ന ഒരു നിയമമാണ് ഈ പൗരത്വ നിയമം. പൗരത്വ നിയമത്തോട് അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതിനേക്കാൾ ഗൗരവമാണ് സാമ്പത്തിക ശക്തി. അസാമ്പത്തിക ശക്തി ഇവിടെ കേന്ദ്രീകരണം ചങ്ങാത്ത മുതലാളിത്തവും കോർപ്പറേറ്റ് മുതലാളിത്തവും അതിലൂടെ വളർന്നു വരുന്ന സമ്പന്നന്മാരുടെ സാമ്രാജ്യം അവിടെ നാം ഒരു തുല്യതാബോധത്തിന് വേണ്ടി നാം വിശ്വസിച്ചു. തുല്യതാബോധം, ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ള ഭാവം, എനിക്ക് നിങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് ഇന്ത്യ എന്നുള്ള വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ഒരു നൂറ്റാണ്ടുകാലം ബ്രിട്ടീഷുകാരനോട് പോരാടി ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ ജാലങ്ങളിലൂടെ ബലിയാക്കപ്പെട്ട നിരവധി നിരവധി രക്തസാക്ഷികളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും സ്നേഹിതരെ കുരുതിയടിക്കപ്പെടുന്നു ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി. ഈ അവസരത്തിൽ നാം കേൾക്കുന്നു, കാണുന്നു പ്രജ്ഞാസിംഗ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഉണ്ടാക്കി നിറക്കൂപ്പ് കൊണ്ട് വെടിയൊഴിക്കുന്നു, ഉമാഭാരതി കാനഡയിൽ ചെന്ന് പ്രസംഗിക്കുന്നു, അം ഹിന്ദു ഹേ ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ. നാം കേട്ടു, നാം ഈ രാജ്യത്തെ പാടും കേൾക്കുന്നു. ഇപ്പോൾ ഇത് ഭാഗ്യരക്തമാണ്, ഈ ഭാഗ്യരക്തം ഈ രാജ്യത്ത് വ്യാപിക്കാൻ പാടില്ല, ഇത് നാം തടുത്തു നിർത്തണം. ഇനിയും ഇവിടെ നവധാരി ആവർത്തിക്കപ്പെടുന്നു. ഗാന്ധിജി നവധാരിയിലേക്ക് ഓടിപ്പോയത് മുസൽമാന്റെ രക്തം ഒപ്പാനാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആകണമെങ്കിൽ അതിനെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം
അവരുടെ ഇടയിൽ ആശ്വാസത്തിന്റെ വചനങ്ങൾ പാടിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം ഒന്ന് മാത്രമാണ്, അതിന്റെ ആവശ്യം ഒന്ന് മാത്രമാണ്, ഇന്ത്യ ഒന്നാണ്, ഇന്ത്യ മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ഒന്നാണ്. അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് ആവശ്യം. അവരുടെ ശാശ്വതമായ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് വിഭജനം ചെയ്ത് സമത്വഭാവനെ കൈവരിക്കാൻ, തൊഴിലുണ്ടാകാൻ ഏതാനും മുതലാളിമാർക്ക് മാത്രമല്ല, സവർണ സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ളതാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന എതിർപ്പ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നാം അതിനെ എതിർക്കുന്നത്. എതിർത്തേ മതിയാവും. അതിനോട് അനുബന്ധമായി വന്നിട്ടുള്ള നിയമങ്ങൾ എല്ലാം നാം മാറ്റണം. ഇത് മാനവികതയ്ക്കെതിരാണ്, നാം അംഗീകരിച്ച ഭരണഘടനയ്ക്കെതിരാണ്, ഭരണഘടനയുടെ മുഖവരയ്ക്കെതിരാണ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. നന്ദി, നമസ്കാരം.